എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കളരിപ്പയറ്റും ചികിത്സയും ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കി ഈ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുമെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പുതുപ്പണം കെ പി ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘത്തിൽ തുടങ്ങിയ പുനർജീവന കഷായധാര ചികിത്സാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ അമൂല്യമെന്ന് നാം കരുതുന്നതായിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ പൗരാണികമായ ഈ ചികിത്സാ സമ്പ്രദായത്തെ തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടി നടക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമമായിട്ടാണ് എനിക്കതിനെ കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ കോവിഡ് 19 മഹാമാരി പെയ്തിറങ്ങുന്ന കാലഘട്ടത്തിൽ യാത്രയെല്ലാം തന്നെ പരമാവധി ഒഴിവാക്കുകയാണ്. അടുത്ത നാളുകളിൽ എപ്പോഴെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ കളരി സംഘത്തിലും എത്തിച്ചേരാനായിട്ട് ഞാൻ ശ്രമിക്കാമെന്നവർക്ക് വാക്ക് പറഞ്ഞിരുന്നു. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഇന്ന് കോഴിക്കോട് അത്യാവശ്യമായിട്ട് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭമുണ്ടായത്. കോഴിക്കോട് ഏതാനും പ്രധാനപ്പെട്ട പരിപാടികളുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിശോധന നടത്തേണ്ട സംഗതി ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണെന്ന് കോഴിക്കോട് ഈ കാറിൽ യാത്ര ചെയ്ത് എത്തിച്ചേർന്നത്. കോഴിക്കോട് വരുന്നുവെന്ന് കണ്ടപ്പോൾ ഞാൻ ഈ കളരി സംഘത്തിൻ്റെ പ്രധാനികളോട് ഇന്ന് സൗകര്യമുണ്ടെങ്കിൽ ഞാനവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇവിടെ വരാൻ കാരണമായത്. വന്നപ്പോൾ നിശ്ചയമായിട്ടും വളരെ സന്തോഷവും അതിലേറെ ആനന്ദവും അഭിമാനവും ഒക്കെ തോന്നുകയാണ്. കാരണം കടത്തനാടൻ കളരിയെക്കുറിച്ചുള്ള കേട്ടറിവാണ് തിരുവിതാംകൂറുകാർക്ക് ഉള്ളത്. ചില വടക്കൻ പാട്ടുകളിലും വടക്കൻ പാട്ടുകളെ ആധാരമാക്കി പണ്ടുകാലത്ത് കുഞ്ചാക്കോ നിർമ്മിക്കുന്നതായിട്ടുള്ള സിനിമകളിലുമാണ് കടത്തനാടൻ കളരിയെക്കുറിച്ചും കളരിയിലെ ആശാന്മാരെക്കുറിച്ചും കളരിയിലെ അഭ്യാസമുറകളെക്കുറിച്ചും എല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത്തരമൊരു കളരി നേരിട്ട് കാണാനും ഇവിടെ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കാനും സാധിച്ചത് സന്തോഷവും അഭിമാനവും നൽകുന്നൊരു കാര്യമാണെന്ന് പറയാതെ വയ്യ. ഇവിടെ ശ്രീ മുഹമ്മദ് ഗുരുക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഗുരുക്കളായിട്ടുള്ള ശ്രീ കെ പി ചന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം കളരി അഭ്യസിച്ച് നിരവധി വിദഗ്ധരായിട്ടുള്ള വിദ്വാൻമാരിൽ നിന്ന് അഭ്യാസം മുറകൾ പഠിച്ച് ഒരു തലമുറയ്ക്കത്
സമ്മാനിക്കുന്ന മഹത്തായിട്ടുള്ള സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സി കെ നാണു എം എൽ എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ കെ എം ഹരിദാസൻ, പി രജനി, കളരി ഗുരുക്കൾ കെ വി മുഹമ്മദ്, കൃഷ്ണൻ കൂടച്ചേരി, കെ വി ശശി എന്നിവർ പ്രസംഗിച്ചു. വടകരയുടെ ഏതോ കാലത്തുള്ള പ്രധാനപ്പെട്ട കളരി, ആ കളരിയെയും കളരിയുമായി ബന്ധപ്പെട്ട ഔഷധ ചികിത്സയും ഇന്നും അന്തസായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുഹമ്മദ് ഗുരുക്കൾക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ എല്ലാ ഭാവങ്ങളും വടകരയിലെ എം എൽ എ എന്നുള്ള നിലക്ക് നൽകുന്നു. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.